രൂപത നമുക്കറിയാം, നമുക്ക് ഭരണഘടനാപരമായ ഒരു അവകാശമാണ് റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. പക്ഷെ മരടിൽ 5 ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും കൂട്ടിച്ചേർത്ത് വെച്ചാണ് ഫ്ലാറ്റുകൾ വാങ്ങിയത്. അപ്പോൾ അവരുടേതല്ലാത്ത ഒരു തെറ്റിന് അവരിപ്പോൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതെ, പലരും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് ഈ ഫ്ളാറ്റ് വാങ്ങിയിട്ടുള്ളത്. ഏതായാലും ജീവിക്കാനുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട മരടിലെ ഫ്ളാറ്റ് ഉടമകൾ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മരടിലെ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങളും പൊളിച്ചു നീക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ജസ്റ്റിസ് അരുൺ മിശ്രയാണ് റിട്ട് ഹർജിയും പരിഗണിക്കുന്നത്. കെട്ടിട നിർമ്മാതാക്കളടക്കം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു. മരടിലെ ജെയിൻ ഹൗസിംഗ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസക്കാരനായ മനോജ് കൊടിയൻ സമർപ്പിച്ച റിട്ട് ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. 2011 60 ലക്ഷം രൂപ മുടക്കി ഫ്ളാറ്റ് വാങ്ങി. വായ്പയെടുത്തും ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവനും എടുത്തുമാണ് മിക്കവരും ഫ്ളാറ്റ് വാങ്ങിയത്. ഫ്ളാറ്റ് പൊളിച്ചാൽ ജീവിക്കാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ ലംഘനമാകും. നിയമക്കുരുക്കുണ്ടോ തുടങ്ങി എല്ലാ വശവും പരിശോധിച്ചാണ് ബാങ്കുകൾ വായ്പ അനുവദിച്ചതെന്നും ഫ്ളാറ്റ് ഉടമയുടെ ഹർജിയിൽ പറയുന്നു. തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയാണ് ഹോളി ഫെയ്ത്ത് അപ്പാർട്ട്മെന്റ്സ്, കായലോര അപ്പാർട്ട്മെന്റ്സ്, ഹോളിഡേ ഹെറിറ്റേജ്, ജെയിൻ ഹൗസിംഗ്, ആൽഫ വെഞ്ചേഴ്സ് എന്നീ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കാൻ മെയ് 8 സുപ്രീംകോടതി ഉത്തരവിട്ടത്. 24 ഡൽഹി.